ഹായ്, ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനും അതുപോലെ പണ്ട് ഒരുപാട് ആഗ്രഹിച്ചാണ് നമുക്കൊരു വീടെന്നുള്ളത്. അങ്ങനെ ഞാനൊരു വീടൊക്കെ ചെറിയൊരു വീട് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ വീടിൽ നിന്ന് മാറേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ 20 റെസ്ക്യൂഡ് ഡോഗ്സായി. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ആ 5 സെൻറ് സ്ഥലത്ത് ആ കൊച്ചു വീട്ടിൽ നമുക്ക് ഇത്രയും ഡോഗ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു, എൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വാടകയ്ക്ക് വേറെ സ്ഥലം ഞാൻ നോക്കി, പക്ഷെ നോക്കുന്നിടത്തൊക്കെ നമുക്ക് ഇത്രയും ഡോഗ്സ് ഉള്ളത് കാരണം കൊണ്ട് തന്നെ ആരും സഹകരിക്കുന്നില്ല, നമുക്ക് സ്ഥലം തരുന്നില്ല. പിന്നീട് വേണ്ടത് നമുക്ക് വല്ലവരും, ഈ മൃഗസ്നേഹമുള്ള വല്ലവരും അവരുടെ സ്ഥലം തരിക എന്നുള്ളതാണ്. പക്ഷെ അവരൊക്കെ പല പല ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ എൻ്റെ ജില്ലയിൽ നിന്നും എൻ്റെ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും മാറാൻ ഏതൊരു മനുഷ്യനെ പോലെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ എറണാകുളത്ത് നിന്നും, സോറി, ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും റോസ്ലി എന്നൊരു ചേച്ചി ഒരു ദിവസം വിളിക്കേണ്ടായി. എന്നിട്ട് ചേച്ചി പറഞ്ഞു, ആ ചേച്ചി നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ കുറച്ച് സ്ഥലം നോക്കിക്കോളൂ, വലിയ വലിയൊന്നും ഇല്ലാത്ത കുറച്ച് സ്ഥലം നോക്കിക്കോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചേച്ചി ചേച്ചിയുടെ പേരിൽ വാങ്ങിയിട്ട് എനിക്ക് വാടകയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ഥലം നോക്കി അന്വേഷിച്ചു. അങ്ങനെ നമ്മൾ കുറച്ചൊരു 10-25 സെൻറ്റ് 30 സെൻറ്റ് സ്ഥലം നമ്മൾ ഇപ്പോൾ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ പേരിലാണ് അത് വാങ്ങിയത്. അവിടെ വീടും കാര്യങ്ങളും കറണ്ട് വെള്ളം ഒന്നുമില്ല. ഇതിനൊക്കെ ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങളും എന്നുള്ളതൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് സ്ഥലം ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് സ്ഥലം. ഇതൊരു റബ്ബർ തൊടിയായിരുന്നു. ഇതാണ് ഇതിങ്ങനെ ഒരു റബ്ബർ തൊടിയായിരുന്നു. ഇത് ഇങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നു, 1 ഏക്കർ അടുത്തുള്ള ഒരു റബ്ബർ തൊടിയാണ്. അപ്പോൾ നമുക്കിങ്ങനത്തെ സ്ഥലം നോക്കുമ്പോൾ, ഒരു ഡോഗ്സിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള സ്ഥലം നോക്കുമ്പോൾ അടുത്തുള്ള വീടുകളൊന്നും പാടില്ല എന്നുള്ളൊരു സംഭവങ്ങളൊക്കെയാണ്. കാരണം മറ്റുള്ളവർ പിന്നെ നമ്മുടെ നായ്ക്കുട്ടികളെ പ്രാവുക, അവർക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടാവുക, അങ്ങനെയൊന്നും പാടില്ല എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ, പക്ഷേ നമുക്ക് വൈഫും കുട്ടികളും അമ്മയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അവരെ ഇല്ലാതെ നമുക്ക് ഉള്ള ഏരിയയിൽ കൊണ്ടുപോയിട്ട് താമസിപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും അയൽവക്കത്ത് ആരും ഇല്ലെങ്കിൽ ഇവർക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണിപ്പോൾ നമ്മുടെ പ്ലോട്ട്. ഇന്നലെ JCB കൊണ്ടുവന്നിട്ട് മാന്തിയതാണ്. അപ്പോൾ ഇങ്ങോട്ട് വഴിയൊക്കെ ഉണ്ട്, ചെറിയൊരു വഴി, ഒരു ചെറിയല്ല, ഒരു ടിപ്പർ പോകുന്ന തരത്തിലുള്ളൊരു വഴിയുണ്ട്. അതിന് ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു വീട് പണി നടക്കുന്നുണ്ട്. അവർക്കൊന്നും ശല്യമില്ല. അത് ആ താഴെ കാണുന്ന വീടിൻ്റെ ആളുകളാണ് കേട്ടോ ഇവിടെ കയറി താമസിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ പുറത്തേക്ക് ഫുള്ള് കാടാണ്, അങ്ങോട്ടൊരു ഇറക്കമാണ്, അവിടെ പാടമാണ്, അങ്ങോട്ടൊന്നും വീടുകളേ ഇല്ല. പിന്നെ ഇങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് തൊടി കഴിഞ്ഞാലാണ് ഒരു വീട്. പിന്നെ ഈ പുറത്തും അതുപോലെ തന്നെ ഒരു തൊടി കഴിഞ്ഞാലാണ് വീട്. അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ആ ഒരൊറ്റ വീടേ ഉള്ളൂ. അപ്പോൾ അവർക്കൊരു ശല്യം ഉണ്ടാവാതെ നമ്മൾ ഈ ഒരു വശത്തായിട്ട് നമ്മുടെ 20 നായ്ക്കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് റെസ്ക്യൂഡ് ഡോഗ്സ് ഇപ്പോൾ ആണെങ്കിലും ഇപ്പോൾ രാത്രി സമയത്തൊക്കെ ഞാൻ കൊണ്ടുവരുന്നെങ്കിൽ ഒരു ദിവസം നിർത്താൻ നമുക്ക് ഇവിടെയൊക്കെ കേജ് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ നിർത്താം. പിറ്റേ ദിവസം നമുക്ക് ഷെൽട്ടറേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു കിണർ, കറണ്ട്, അതുപോലെ ഈ കംപ്ലീറ്റ് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ കംപ്ലീറ്റ് ഇതിനെ ഫെൻസിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷീറ്റ് അടിച്ചിട്ട് മറക്കണം. ആ സൈഡ് മറക്കണം, ഈ സൈഡ് പിന്നെയും നെറ്റ് അടിച്ചാലും മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നുമില്ല, ഇങ്ങോട്ട് ഒരു വീട് പോലുമില്ല. അപ്പോൾ അതിന് അത്യാവശ്യം വീടുകളുള്ള ഒരു ഏരിയയാണ് എങ്കിൽ ഒഴിഞ്ഞൊരു സമാധാനപരമായിട്ടുള്ളൊരു സ്ഥലമാണ്. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ, നിങ്ങൾക്കറിയാം, 5 സെൻറ് സ്ഥലത്ത് ഒരു വീടും പിന്നെ ഒരു മറ്റേ ഷെൽട്ടർ പറഞ്ഞ 2 സെൻറ് സ്ഥലത്ത് നമ്മൾ ഷെൽട്ടർ അടിച്ചത്. അപ്പോൾ അതിനകത്ത് 20 നായ്ക്കുട്ടികൾ എത്ര കഷ്ടപ്പെട്ടിട്ടാവും അവർ കഴിയുന്നുണ്ടാവും. അവർക്കൊന്നും ഓടി നടക്കാനൊന്നും ആശ്വാസത്തോടെ ഓടാനൊന്നും പറ്റില്ല. അവർക്ക് ആ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പുറത്തിറക്കുമ്പോഴും രാവിലെയും പിന്നെ ഞാൻ കളിക്കാൻ കുറച്ച് നേരം വിടുമ്പോഴുള്ള ഒരു സമാധാനമുള്ളൂ. ഇവിടെ നമുക്ക് ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരു ഇതില്ലാത്ത തരത്തിൽ നമുക്കിവിടെ ഒരു 5 സെൻറ് സ്ഥലം മതി. അവർക്കൊരു 5 സെൻറ് സ്ഥലം നമുക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനിങ് ഇതൊക്കെ. ഒരു പക്ഷേ ഞാനീ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് ഓടിയതിൻ്റെ ഫലമായിട്ടായിരിക്കാം ആ ചേച്ചി എന്നെ വിളിച്ചത്, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്തൊരു ചേച്ചി വിളിച്ച് അവരുടെ സമ്പാദ്യത്തിൽ നിന്നും ഈ ഒരു സ്ഥലം വാങ്ങി നമുക്ക് വാടകയ്ക്ക് തരിക എന്ന് പറയുന്നത് ഈ മനുഷ്യത്വമുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്ര മനുഷ്യത്വം ഒരു പക്ഷേ കാണിച്ചത് ഈശ്വരൻ കണ്ടതുകൊണ്ടായിരിക്കും, ഈ പ്രകൃതി കണ്ടതുകൊണ്ടായിരിക്കാം. മറ്റുള്ള ജീവികൾ വിഷമിക്കുമ്പോൾ അതിൻ്റെ കണ്ണീരൊപ്പം പോയതുകൊണ്ട് തന്നെ ആയിരിക്കാം, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇല്ലെങ്കിൽ എന്നെ ആരും അറിയില്ല, എനിക്ക് ആരും സഹായം തരില്ല. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് എൻ്റെ 5 സെൻറ് സ്ഥലത്ത് സുഖമായിട്ട് എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും എൻ്റെ അമ്മയും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, എൻ്റെ വയറും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് കഴിയാമായിരുന്നു. പക്ഷേ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് എനിക്ക് കണ്ടിട്ട് വേദനകൾ കാണുമ്പോൾ കണ്ടില്ല എന്നടിച്ച് നടക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഇത്തരം പ്രവൃത്തികൾ ചെയ്തു. ഒരു ദിവസം കൂടുന്തോറും എണ്ണം കൂടി. അങ്ങനെ നമ്മുടെ പ്രദീപേട്ടൻ്റെ ഷെൽട്ടറിലും ഇതുപോലെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. ഞാനും പ്രദീപേട്ടനെ പറ്റുന്ന പോലെ നമ്മൾ സഹായിക്കുന്നുണ്ടെങ്കിലും അത്ര റെസ്ക്യൂസ് നമുക്ക് വരുന്നത് കാരണം വളരെയധികം ബുദ്ധിമുട്ടായി. ആദ്യം ഷെൽട്ടറിനുള്ള സ്ഥലമാണ് ഞാൻ തപ്പിക്കൊണ്ട് നടന്നത്. ഈ ചേച്ചി പറഞ്ഞ പൈസയ്ക്ക് നമുക്കൊരു ഷെൽട്ടർ കിട്ടുമെന്ന് നോക്കി, പക്ഷേ അതിന് കിട്ടുന്നില്ല. കാരണം ഒരു ചുരുങ്ങിയതൊരു
ഒന്നരേക്കർ രണ്ടേക്കർ സ്ഥലം നമുക്ക് വേണം. പക്ഷെ അത്രയും സ്ഥലം കിട്ടുമ്പോൾ വളരെയധികം ഉള്ളിലോട്ടായിരിക്കും, അങ്ങോട്ട് നമുക്ക് ഫാമിലിയായിട്ട് മാറി താമസിക്കാൻ പറ്റില്ല. പിന്നെ പ്രതിഭേട്ടൻ പറഞ്ഞു തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക്, പ്രതിഭേട്ടൻ നാട് തൃശ്ശൂരാണ്, അതുകൊണ്ട് തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് ഷെൽട്ടർ നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരിക്കലും റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടെ കൊണ്ടുപോയി കൊടുത്ത് തിരിച്ച് വീട്ടിലോട്ട് വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പോഴും എൻ്റെ വീട്ടിൽ 20 നായ്ക്കുട്ടികൾ അവിടെ തന്നെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ നായ്ക്കുട്ടികളെ ഷെൽട്ടർ കൊണ്ടുപോയിടാനും എൻ്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ ദൈവം സഹായിച്ചൊരു സ്ഥലം കിട്ടി, ഇനിയോട്ട് ഒരു ഓലമേഞ്ഞ കുടിലാണെങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഹാപ്പി ആവും ഞങ്ങൾ, ഞങ്ങളുടെ നായ്ക്കുട്ടികളും ഞങ്ങളും ഉള്ള സ്ഥലം, ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള സ്ഥലം ഞങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ ഒന്നും വലിയൊരു ഒരു ഒരു ഇതുമില്ല, അങ്ങോട്ടൊക്കെ വീടുകളുണ്ട്. പക്ഷേ അവർക്കൊന്നും ഒരു ശല്യം ഉണ്ടാവാതെ നമ്മൾ ഇവിടെ നമ്മുടെ നായ്ക്കുട്ടികളെ, നമ്മുടെ നാട്ടിൽ ഹൈവേയുടെ പക്കത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരു ശല്യം ഇതുവരെ ആർക്കും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാക്കിയിട്ടില്ല, ഒരു തരത്തിലുള്ള പരാതികളും കേട്ടിട്ടില്ല. പക്ഷേ നമുക്ക് ആ കുഞ്ഞുങ്ങൾക്കൊന്ന് ഓടിക്കളിക്കാനുള്ളൊരു സ്ഥലവും ഉള്ള ഒരു അവർക്കൊരു ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഓടാനുള്ളൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ആണ് നമ്മളിങ്ങനൊരു വാടകയ്ക്ക് വരിക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നുള്ള അപ്ഡേഷനുകൾ നിങ്ങളെങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്ഥിരം സപ്പോർട്ടുകൾക്ക് വീണ്ടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ.